നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ വിയറ്റ്നാമിൽ ഒരു റെസ്റ്റോറൻറ്റ്, പ്രത്യേക രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് സന്ദർശിക്കാനും അവിടെ പോയി ഭക്ഷണം കഴിക്കാനും ഉള്ള സാഹചര്യമുണ്ടായി. ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരമാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. വിചിത്രമായ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും സപ്ലൈ ചെയ്യുകയും ആഹാരം കഴിപ്പിക്കുന്ന രീതിയും മറ്റും എല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ എനിക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിയറ്റ്നാമിൽ എത്തിയ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഹോട്ടലാണ് ഇത് താമസിക്കാൻ. കാരണം 3 ദിവസം ഞങ്ങൾ വിയറ്റ്നാമിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ 3 ദിവസത്തെ താമസ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന ഹോട്ടലും സൗകര്യങ്ങളും റിസപ്ഷനും മറ്റുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഏകദേശം 42 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആ ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേർന്നു. വിയറ്റ്നാമിലെ ഹനോയിൽ ബുഫയിൽ വൈദഗ്ധ്യമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് സെൻ തായ് ഹോ. ഈ സെൻ തായ് ഹോ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നത്. ഈ എപ്പിസോഡ് പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ മറ്റു ലോകത്തിൽ അകപ്പെട്ട പോലെ നമുക്ക് തീർച്ചയായും അനുഭവപ്പെടും. ഇവിടുത്തെ ഭക്ഷണ രീതികൾ, പാചക രീതികൾ, ഏതെല്ലാം രാജ്യത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏതൊക്കെ രീതിയിൽ ആളുകൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, തീർച്ചയായും വിശ്വസിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടുള്ള പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും, നമുക്ക് കാണാനും പറ്റും. ഏതായാലും അതിൻ്റെ വിശദമായ രീതിയിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഈ സെൻ തായ് ഹോ റെസ്റ്റോറൻറ്റ് 3 തരത്തിൽ ഈ വിയറ്റ്നാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഹനോയ് ബുഫേ എന്ന പേരിലും മറ്റൊന്ന് സ്റ്റാർ പാലസ് ബുഫേ എന്ന പേരിലും അവസാനമായി 3-ാമത്തേത് ഇന്റർനാഷണൽ ബുഫേ എന്ന പേരിലുമാണ് ഈ 3 റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ ഒന്നിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാസ് കൊടുത്തു കഴിഞ്ഞ് ഒരു എൻട്രി ഫീസ് ഉണ്ട്. ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറുന്ന രംഗമാണ് ഇത് കാണുന്നത്. 1-ാമത്തെ നിലയിലാണ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക ഭക്ഷണ രീതികളും സമുദ്ര വിഭവങ്ങൾ, വിയറ്റ്നാമീസിന്റെ നാടൻ രീതികളും നാടൻ ഭക്ഷണ രീതികളും, പാശ്ചാത്യ പാചക രീതികൾ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാചകം ചെയ്തിരിക്കുന്ന പാശ്ചാത്യ ഭക്ഷണ രീതികളും ഭക്ഷണ പദാർത്ഥങ്ങളും എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ നമുക്കിവിടെ സന്ദർശിക്കാനും കാണാനും ആസ്വദിക്കാനും കഴിയും. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 42 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രത്യേക സ്പോട്ട് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം അത് കണ്ടുപിടിക്കുകയും അവിടെ പോയി ഇരുന്നതിന് ശേഷം ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം എടുത്തുകൊണ്ട് വന്ന് ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാം. ഇതാണ് ഇവിടുത്തെ രീതി. വിയറ്റ്നാമിൽ തന്നെയുള്ള ഒരു പ്രസിദ്ധമായ പാർക്കാണ് വെസ്റ്റ് ലോക്ക് വാട്ടർ പാർക്ക്. ആ വാട്ടർ പാർക്കിന് സമീപമാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു പൂന്തോട്ടവും ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും 2 ഭാഗത്തും ഉണ്ട്. ഇത് എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും വൈകുന്നേരം 6 മണി മുതൽ വൈകുന്നേരം 9:30 വരെയും ഇത് തുറന്നിരിക്കും. ഒരു വ്യക്തിക്ക് ശരാശരി $13, അതായത് ഏകദേശം 1,100 രൂപയോളം കൊടുക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാപ്പാൻ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജാപ്പാനീസ് ഫുഡ് മാത്രം വിളമ്പുന്ന അല്ലെങ്കിൽ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകളുണ്ട്, പ്രത്യേകം പ്രത്യേകം ഭക്ഷണ രീതികളുമുണ്ട്. നമുക്ക് ഇഷ്ടാസരണം ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. ഈ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച $13, $1,100 ഇതിൻ്റെ എൻട്രി ഉൾപ്പെടെ ആവശ്യാസമുള്ള ഭക്ഷണമാണ് എടുക്കാവുന്നത്. ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഇതിനകത്തേക്ക് കയറുന്നവരെല്ലാവരും മുൻപരിചയമുള്ളവരാണ്. മിക്കവാറും ഒക്കെ നല്ല മുൻപരിചയമുള്ള കസ്റ്റമേഴ്സാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം തുടക്കത്തിൽ തന്നെ അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കുന്ന തീർത്ഥയിലായിരുന്നു. അത് അവർക്കറിയാം കുറെ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം തീർന്നു പോകുന്നു. അത് കാരണം അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആദ്യം ശേഖരിക്കുകയും അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ടിൽ കൊണ്ടുവന്ന് ആ ആഹാര പദാർത്ഥങ്ങൾ വയ്ക്കുകയും അതിനുശേഷമാണ് അവർ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നത് തന്നെ. ഇത് എനിക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി.
ഞാൻ ഇങ്ങനെ വീഡിയോകൾ ചിത്രീകരിക്കുന്നത് കണ്ട് എൻ്റെ കൂട്ടത്തിലുള്ളവർ വന്ന് എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി, കവിരാജ് നമുക്ക് ഈ വീഡിയോ വീണ്ടും എടുക്കാവുന്നേ ഉള്ളൂ, പിന്നീട് എടുക്കാവുന്നേ ഉള്ളൂ, പക്ഷേ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എടുത്ത് ആദ്യം നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുക, അതിനുശേഷം വന്ന് വീഡിയോ പിടിക്കുക, പിടിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ആഹാരം സാവധാനം കഴിക്കാമല്ലോ. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ഒട്ടും താല്പര്യം തോന്നിയില്ല. കാരണം എൻ്റെക്കും എൻ്റെ ക്യാമറയ്ക്കും ധൃതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങൾ അത് ലൈവായിട്ട് എന്നെ പിടിക്കുക, റെക്കോർഡ് ചെയ്യുക, നിങ്ങളിലേക്ക് ഭാവിയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആഹാരങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ശേഖരിക്കുകയോ പിന്നീട് കഴിക്കുകയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ കൂടുതൽ താല്പര്യപ്പെട്ടില്ല. അത് മാത്രമല്ല, എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്ന പാമ്പിൻ്റെ നടുത്തുണ്ടം തിന്നാമല്ലോ. അപ്പോൾ വിയറ്റ്നാമിൽ വന്നപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. അത് എവിടെ കിട്ടുമെന്ന് തെരഞ്ഞു കണ്ടുപിടിക്കുകയും കൂടിയായിരുന്നു എൻ്റെ ഈ വീഡിയോ വിടുത്തത്തിന് ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. വിയറ്റ്നാമീസ് പാചക രീതി നിരവധി സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും പുതിയ ചേരുവകളുടെയും അതിലോലമായ സംയോജനമാണ്. അത് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ തന്നെ എനിക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു കുറേശ്ശെ. ഇത് വൈവിധ്യമാർന്നതും സമ്പന്നവും രുചികരവും വിദേശീയവും ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ രീതിയിലുള്ളതുമാണ്. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേക രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിയറ്റ്നാമീസ് പാചക രീതി വിഭവങ്ങളും പാചകക്കുറിപ്പുകളും മാത്രമല്ല, അതിന് വിയറ്റ്നാമിൻ്റെതായ തനതായ ഒരു സംസ്കാരവുമുണ്ട്. നമ്മൾ ഒരു ഭക്ഷണപ്രിയനാണെങ്കിൽ വിയറ്റ്നാമീസ് പാചക സംസ്കാരം പരിവേഷണം ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ രാജ്യം സന്ദർശിക്കുമ്പോൾ ഇത് ഈ ഹോട്ടൽ തീർച്ചയായിട്ടും ഒന്ന് വന്നിരിക്കണം, കണ്ടിരിക്കണം, ഈ ഭക്ഷണ രീതി ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഭക്ഷണ പ്രത്യേക രീതിയിൽ പ്രത്യേക പ്രത്യേക രീതിയിൽ പ്രത്യേക പ്രത്യേക ഡെസ്കുകൾ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒറ്റ സ്പോട്ടിൽ ഒറ്റ റെസ്റ്റോറൻറ്റിൽ തന്നെ പല രാജ്യങ്ങളുടെ പല രീതി ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും. ഈ വിവരണത്തിനിടയിൽ ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുത്തുണ്ടം തിന്നുന്നതായിരിക്കും നല്ലതെന്ന്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നതും ഞാൻ തിരക്കി നടന്നതുമായ വിഭവം എന്താ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഇവിടെ ഏറ്റവും പ്രിയമുള്ള സാധനം. മുറിച്ചങ്ങോട്ട് വെക്കുന്നത് മാത്രം കാണാം, ആളുകൾ അതുപോലെ തന്നെ എടുത്തുകൊണ്ടും പോവുകയാണ്. ഒരു നിമിഷം പോലും അത് പാത്രത്തിൽ അവശേഷിക്കുകയില്ല. ഇത് പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്, പല രീതിയിലും പല വർഗത്തിലും പെട്ട സാധനങ്ങളാണ് ഇത് പാചകം ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, വളരെ സൂക്ഷിച്ചു കണ്ടോ ഇതിൻ്റെ നടുത്തുണ്ടം എവിടെ കിട്ടുകയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പച്ചിലകളും ചില സോഴ്സുകളും നിറഞ്ഞ ഒരു പാത്രത്തിലേക്കാണ് അദ്ദേഹം ഇത് തുണ്ടം തുണ്ടമായിട്ട് ഇടുന്നത്. പക്ഷേ അവിടെ ആൾ എടുക്കാൻ വേണ്ടി ആളുകൾ അല്ലെങ്കിൽ കഴിക്കാനുള്ളവർ ക്യൂ നിൽക്കുകയാണ്. ഇടുന്ന താമസം അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. അത്രയ്ക്ക് പ്രിയമാണ് ഈ വസ്തുവിന് ഇവിടെ. വിയറ്റ്നാമിൻ്റെ ചരിത്രവും സംസ്കാരവും ഭൂമിശാസ്ത്രവും പ്രതിഫലിപ്പിക്കുന്ന സമ്പന്നവും വൈവിധ്യപൂർണമായ പല പാചക രീതികളുണ്ട് ഇവിടെ. വിയറ്റ്നാമീസ് ഭക്ഷണത്തിൻ്റെ ചില സവിശേഷതകൾ പറയാനാണെങ്കിൽ, വിഭവങ്ങളുടെ സ്വാദും സൗരഭ്യവും വർദ്ധിപ്പിക്കുന്നതിന് പുതിയ ഔഷധ സസ്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഇവർ ഭക്ഷണത്തോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. തുളസി, മല്ലി, ചെറുനാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ മുളക് എന്നിവകളോടൊപ്പം തന്നെ ചില ഔഷധങ്ങളും മസാലകളും ഇതിനോടൊപ്പം തന്നെ ഇവർ പാചകത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വിയറ്റ്നാമിന് ചുറ്റും കിടക്കുന്ന അയൽ രാജ്യങ്ങളുടെ മിക്ക ഒട്ട് അയൽ രാജ്യങ്ങളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും ഇവർ വളരെ വൈവിധ്യം കാണിക്കുന്നുണ്ട്. വിയറ്റ്നാമിൽ ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥ, മണ്ണ്, ചരിത്രം എന്നിവയെ ആശ്രയിച്ച് അതിന് പ്രാദേശിക വ്യതിയാനങ്ങളോട് കൂടിയുള്ള പല ഉൽപ്പന്നങ്ങളും പല ഭാഗത്തും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഈ വിയറ്റ്നാമിൽ തന്നെ കുറച്ച് പഞ്ചസാരയും മസാലയും ഉപയോഗിക്കുന്ന ലളിതവും ഗംഭീരമായ വിഭവങ്ങൾക്ക് വടക്കൻ വിയറ്റ്നാം വളരെ പ്രസിദ്ധിയാണ്. എന്നാൽ കൂടുതൽ സമുദ്ര വിഭവങ്ങളും രാജീയ പാചക രീതികളും ഉപയോഗിക്കുന്ന മസാലയും സങ്കീർണമായ വിഭവങ്ങൾക്ക് മധ്യ വിയറ്റ്നാം കുറെ കൂടി പ്രശസ്തമാണ്. കൂടുതൽ തേങ്ങാപ്പാൽ, പഞ്ചസാര, ഉഷ്ണമേഖലാ പഴങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന മധുരവും സങ്കീർണമായ വിഭവങ്ങൾക്ക് തെക്കൻ വിയറ്റ്നാം വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ കാണുന്നതാണ് എനിക്കൊട്ടും മനസ്സിലാകാത്ത എന്താണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. വെള്ള കക്കകൾ മാത്രം വേവിച്ചു വെച്ചിരിക്കുന്നു, അത് വളരെ പ്രിയത്തോടു കൂടി കോരിയെടുത്തുകൊണ്ട് പോകുന്നു. അത് ഇവർ എങ്ങനെ കഴിക്കും? എന്താണ് അവരുടെ ലക്ഷ്യം? ഇത് നമ്മുടെ കക്ക, നമ്മുടെ കായലുകൾ, തണ്ണീർമുക്കം കായലിൽ നിന്ന് പോരുന്ന കക്ക, കക്ക വെച്ചിട്ട് അതുപോലെ തന്നെ വേവിച്ചു വെച്ചിരിക്കുകയാണ്. ചൂടോടു കൂടിയാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ കൊണ്ടുപോയി എങ്ങനെയാണ് അവർ കഴിക്കുന്നത്, എന്താണ് അവരുടെ രുചി എന്ന് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും കാര്യങ്ങൾ തന്നെയാണ്. പച്ചിലകളും പച്ചക്കറികളും മാത്രം എടുക്കുന്ന മറ്റൊരു ഏരിയ,
പഴവർഗ്ഗങ്ങളും അതിനോടൊപ്പം തന്നെയുണ്ട്. ഇത് മറ്റൊരു ഭാഗം, കക്ക വേവിച്ച് വെച്ചിരിക്കുന്നു. അത് എന്ത് കക്കയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് അത്ഭുതമായിട്ട് തോന്നാൻ കാര്യം, ഈ വേവിച്ച കക്കകളെല്ലാം ഐസിനകത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ പോവുകയാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള പല ഭാഷകളും പല പാചക രീതികളും പല ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുമല്ലോ. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ പല രാജ്യങ്ങളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. മറ്റു വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.